ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കാലം വളരെ മോശമാണ്. നമ്മൾ പലപ്പോഴും ഓർത്തേക്കാം, ഈ കത്തോലിക്ക സഭ അങ്ങ് വിട്ടുപോകുന്നതല്ലേ നല്ലത്, വേറെ എത്രയോ സഭകളുണ്ട്, കൂട്ടായ്മകളുണ്ട്. ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, കത്തോലിക്ക സഭയുടെ ശ്രേഷ്ഠത, മഹനീയത, മഹാത്മ്യം. കർത്താവ് നമുക്കറിയാം ഒരു സഭയെ സ്ഥാപിച്ചുള്ളൂ, അത് തിരുസഭയാണ്. നമുക്കറിയാം മത്തായി എഴുതിയ സുവിശേഷം 16:16 നമ്മൾ വ്യക്തമായി വായിക്കുന്നുണ്ട്, പാറയിലാണ് പണിത്. ഇനിയും ഈ സഭയിൽ മാത്രമാണ് സ്വർഗത്തിലുള്ള താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്, പത്രോസിനെ ഏൽപ്പിച്ചത്. പത്രോസിന്റെ പടം നമ്മൾ ആ താക്കോലോടെയാണ് കാണാറുള്ളത് അല്ലേ. അപ്പോൾ ഞാനിത് പറയുന്നത്, സ്വർഗത്തിലേക്കുള്ള താക്കോലുള്ള ഏക സഭ കത്തോലിക്ക സഭയാണ്. കെട്ടാനും അഴിക്കുവാനുമുള്ള അധികാരം, അനുഗ്രഹിക്കാനും വിശുദ്ധീകരിക്കാനുമുള്ള അനുഗ്രഹം കർത്താവ് കൊടുത്തിരിക്കുന്നത് ഈ സഭയ്ക്കാണ്. ഇനി ഇതിനെ കത്തോലിക്ക സഭ എന്ന് വിളിക്കാൻ തുടങ്ങിയത് സഭ വേർപിരിഞ്ഞ അവസരത്തിലാണ്. മറ്റ് സഭകൾ, ഇതര സഭകൾ ഉണ്ടായപ്പോൾ മാതൃസഭയെ വിശേഷിപ്പിക്കുവാൻ കൊടുത്ത പേരാണ് കത്തോലിക്ക സഭ. കത്തോലിക്ക എന്ന വാക്കിന്റെ അർത്ഥം റോമാസഭ എന്നോ, കണിശമായിട്ട് അത് റോമാസഭയാണ് ഇന്ന്, പക്ഷെ അതല്ല അതിന്റെ അർത്ഥം. സർവവ്യാപകം എന്നാണ്. ഇന്ന് ലോകത്തിൽ സർവവ്യാപകമായിട്ടുള്ള ഏക സഭ കത്തോലിക്ക സഭയാണ്. നമുക്കറിയാം അതിലേക്കാണല്ലോ പിരിഞ്ഞുപോയ പലരും തിരിച്ചു വരുന്നത്. അങ്ങനെയാണല്ലോ 10-23 റീത്തുകളൊക്കെ ഉള്ളത്. അതായത് പിരിഞ്ഞുപോയവരെ തിരിച്ച് മാതൃസഭയിലേക്ക് വന്നു. കത്തോലിക്ക എന്ന വാക്കിനോട് ചിലർക്ക് അലർജിയാണ്. പ്രിയരെ, അലർജിക്ക് ആവശ്യമില്ല. അതിന്റെ അർത്ഥം സാർവത്രിക സഭ എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തുമുള്ള ആ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ സഭയുടെ ശ്രേഷ്ഠത, ഇത് കർത്താവ് സ്ഥാപിച്ച ഏക സഭ. മാത്രമല്ല ഈ സഭയിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട് എന്ന് ഓർക്കണമേ. അതില് നമ്പർ 1, യേശുവിന്റെ, അതായത് എമ്മാനുവൽ സാന്നിധ്യം. ഔഷധപിതാവിനോട് കർത്താവ് ദൂതൻ വഴി പറഞ്ഞു അവനെ എമ്മാനുവൽ എന്ന് വിളിക്കണം. ആ എമ്മാനുവൽ അനുഭവം വ്യക്തമായി വിശുദ്ധ കുർബാനയിലാണ്. ഇതെന്റെ ശരീരമാകുന്നു, രക്തമാകുന്നു. അപ്പൊ യേശുവിന്റെ ശാരീരികമായ സാന്നിധ്യം ഉള്ള ഏക സഭ കത്തോലിക്ക സഭയാണ്. വിശുദ്ധ കുർബാന സമയത്ത് അപ്പവും വീഞ്ഞും കർത്താവിന് ശരീരവും രക്തവുമായി വസ്തുഭേദം വരുന്നു എന്ന ഏകസത്യം പഠിപ്പിക്കുന്ന സഭ കത്തോലിക്ക സഭയാണെന്ന് നിങ്ങൾ മറന്നുപോകരുതേ, പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ കത്തോലിക്ക കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഈശോയുടെ ശരീരവുമായിട്ട്, അതായത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗലീലയിലും പ്രാന്തപ്രദേശങ്ങളിലും ഓടി നടന്ന് പ്രസംഗിച്ച, ശുശ്രൂഷ ചെയ്ത്, അനുഗ്രഹങ്ങൾ നൽകിയ ആ കർത്താവിനെ നേരിട്ട് കാണാനും അനുഭവിക്കുവാനും അവനെ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനും ചെയ്ത് ഉണ്ടാകാനും കഴിയുന്നു. ഇത് വലിയൊരു കാര്യമാണ് മക്കളെ, മറന്നു പോകരുത്. ഇനിയും മാത്രമല്ല, നമുക്കറിയാം പാപമോചനം, പാപങ്ങൾ ഏറ്റവും വരുന്ന മോചനം നൽകുന്ന ഏക സഭയും കത്തോലിക്ക സഭയാണ്. മറ്റുള്ളവർക്കൊക്കെ കർത്താവിനോട് ഏറ്റുപറയും, പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥിക്കും പാപമോചനം പ്രാപിക്കുവാൻ. ഇവിടെ ഈശോ പറഞ്ഞ അതേ വചനം ഉപയോഗിക്കുകയാണ്. എന്താണ്? നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പാപം മൂലം തളർന്നു പോയ നമുക്ക് വേണ്ടി, നമുക്കറിയാം തളർവാതോട് കർത്താവ് പറഞ്ഞ വാക്കാല് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഇതാണ് ഒരു വൈദികനിലൂടെ കർത്താവ് പറയുന്നത്. അച്ഛനല്ല, വൈദികനല്ല പാപം ക്ഷമിക്കുന്നത്, പിന്നെയോ കർത്താവാണ്. ആ വചനത്തിലൂടെ കുരാശയിൽ വിശുദ്ധ കുർബാനയിൽ പോലും നമുക്കറിയാം അച്ഛനല്ല അപ്പം വീഞ്ഞാക്കുന്നത്, അപ്പവും ശരീരമാക്കുന്നതോ വീഞ്ഞ് രക്തമാക്കുന്നതോ, കർത്താവിന്റെ വചനവും ആത്മാവുമാണ്. ഇത് എന്റെ ശരീരമാകുന്നു, കർത്താവ് പറഞ്ഞ അതേ വാക്കു തന്നെ. അതുകൊണ്ട് ആ സഭയുടെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ വെറും നോക്കണം, കത്തോലിക്ക സഭയിൽ മാത്രമാണ് ഞാൻ പറയും ബ്രഹ്മചാരികളുടെ കൂട്ടായ്മ, കന്യകകളുടെ കൂട്ടായ്മ. ഇതിനൊക്കെ ഭംഗങ്ങൾ വരുന്നുണ്ട്, ദൈവവിളിയെ കുറഞ്ഞു. ശരി, അതിന്റെ ഫലമായിട്ട് സഭയും ക്ഷയിക്കാൻ തുടങ്ങി ശക്തിയില്. അതെ, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വെളിപാട് പുസ്തകത്തില്, സിയോൺ മലയിൽ കുഞ്ഞാടിനോടുകൂടെ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ 140,000 പേര് ബ്രഹ്മചാരികളാണ്. കുഞ്ഞാടിനെയും അനുഗമിക്കുന്നു, അവർ സ്ത്രീകളോടുകൂടി മലിനമാകാത്തവരാണ്.
എന്ന് പറഞ്ഞാൽ കന്യകത്വം, ബ്രഹ്മചര്യം, അതാണ് ആ നമ്പരൊക്കെ ഇവിടെ. അതായത് യേശുവിനോട് കൂടി, അതായത് ബ്രഹ്മചര്യം പാലിച്ച്, കന്യകത്വം പാലിച്ച് യേശുവിന്റെ മണവാട്ടികൾ എന്ന് പറയുന്നവർ അവരാണ്. സഭ മുഴുവൻ കണിശുമാറ്റും യേശുവിന്റെ മണവാട്ടിയാണ്. സഭയിലുള്ളവരെല്ലാം മണവാട്ടികളാണ്. എന്നാ പ്രത്യേകാമേനമായി തെരഞ്ഞെടുത്ത് അവരവരെ തീരുമാനിച്ച് തന്റെ കന്യകത്വം, ബ്രഹ്മചര്യം കർത്താവിന് കൊടുക്കുന്നത്. നമുക്ക് വിവാഹത്തിൽ അങ്ങനെയാണല്ലോ, ഒരു സ്ത്രീയെ തന്റെ കന്യകത്വമാണ് ഭർത്താവിന് കൊടുക്കുന്നത്. അതെ, ഒരു ചെറുപ്പക്കാരൻ തന്റെ ആ ബ്രഹ്മചര്യം, ആ വിശുദ്ധിയാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള വിവാഹങ്ങളാണ് കെട്ടുറപ്പുള്ള വിവാഹങ്ങൾ, ശക്തിയുള്ള വിവാഹങ്ങൾ. അതുപോലെ തന്നെ സഭയിലും പ്രിയമുള്ളവരെ, സഭയുടെ കെട്ടുറപ്പും ശക്തിയും ബ്രഹ്മചാരികളിലും കന്യകളിലും. അപ്പൊ അത് അടങ്ങിയ ഒരു സഭയാണ്. നമുക്കറിയാൻ സാധിക്കും പത്ത് കന്യകളുടെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി 25. അതായത് കന്യകകളാണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്, കൂടെയായിരിക്കുന്നത്, നമുക്കറിയാം. അപ്പൊ ആ കന്യകത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, അത് പരിശുദ്ധി, ശാരീരിക വിശുദ്ധി, ദേവാലയ വിശുദ്ധി സംരക്ഷിക്കുന്നവർ സമൂഹമുള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ എന്ന് ഓർക്കണമേ. അതുകൊണ്ടാണ് അച്ഛന്മാർ പെണ്ണ് കെട്ടണം, കന്യാസികൾ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സഭ ഉറച്ചു നിൽക്കുന്നത് ഈ കന്യകത്വം സഭയുടെ ശക്തിയാണ്. അതെ, ബ്രഹ്മചര്യം അത് സഭയുടെ ശക്തിയാണ്. ഇനി മാത്രമല്ല, നമുക്ക് പറയാം കത്തോലിക്ക സഭ മാത്രമാണ് ഈ അതായത് കൂട്ടായ്മ, പുണ്യവാന്മാരുടെ ഒരുമ്പാട് എന്ന് പറഞ്ഞാൽ സഭ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പുണ്യവാന്മാരും സഹിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരിച്ചത്തിലെ ആത്മാക്കളും നമ്മളും കൂടി ചേർന്നാണ്. അപ്പൊ ആ ഐക്യം, ആ സ്നേഹം, ആ ശക്തി, അത് കത്തോലിക്ക സഭയിലേക്ക് പുണ്യവാന്മാരുടെ പ്രാർത്ഥനകളുടെ ശക്തി നിറയുന്നു. നമുക്കറിയാം ഇതര സഭകൾ പുണ്യവാന്മാരുള്ള ബഹുമാനം ഇല്ലാത്തവരും പുണ്യവാന്മാരെ അപേക്ഷിക്കാത്തവരുമാണ്. അപ്പോൾ പുണ്യവാന്മാരുടെ പ്രാർത്ഥനകളുടെ ശക്തി, നമുക്കറിയാം പുണ്യവാന്മാർ സ്വർഗത്തിലുള്ളവർ കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ, മാതാവോ ശിവപിതാവും അന്തോനീഷും മറ്റെല്ലാവരും, മരണം മൂലം വേർപെട്ട് സ്വർഗത്തിൽ പോയിരിക്കുന്ന എല്ലാവരും വിശ്വസർ. അപ്പൊ അവരുടെ പ്രാർത്ഥനയുടെ ശക്തി നിറഞ്ഞ ഒരു സഭയാണ് കത്തോലിക്ക സഭ. മറക്കരുതേ, ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിന്റെ ശക്തി മനസ്സിലാക്കാതെ പോകരുതേ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയവർക്ക് അതെ നമ്മുടെ പ്രാർത്ഥനയുടെയും സ്വർഗത്തിലുള്ള പുണ്യവാനുകളുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും അവരെ മോചിപ്പിക്കുന്നു. അവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മൾ ഓർക്കണം. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരാണ്. അപ്പോൾ ഇത് അതെ മനസ്സിലാക്കണമേ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അത് നിങ്ങളോട് പറയുവാനായിട്ട് കർത്താവ് ഈ സഭ ഒന്നായി വിരാജിക്കാൻ പ്രാർത്ഥിച്ചു. കർത്താവ് ഏക ഇടയനും ഏക തൊഴുത്തും അകണമേ. ഏക സഭയാണ് അവിടുന്ന് സ്ഥാപിച്ചത്. അപ്പോൾ അതായിത്തീരണം. ഇനി ഇവിടെയാണ് സമ്പൂർണ്ണ ബൈബിൾ ഉള്ളത്. നമുക്കറിയാം മറ്റ് ഇതര സഭകളിൽ 72 പുസ്തകം അടങ്ങുന്ന അപൂർണ ബൈബിൾ ഇല്ല. പിന്നെയോ ഭാഗികമായിട്ടുള്ള ഏതാനും പുസ്തകങ്ങൾ മാത്രം 66 പുസ്തകങ്ങളുള്ള പുസ്തകങ്ങൾ ആണ് അവരുടെ ബൈബിൾ. ഞാൻ പറയുന്നത് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന സഭ കത്തോലിക്ക സഭയാണ്. മാത്രമല്ല കർത്താവ് പറഞ്ഞത് അതേപടി പാലിക്കുന്നതും ഇവിടെയാണ് എന്ന് ഓർക്കണം. ഈശോ കുർബാന സ്ഥാപിച്ചിട്ട് പറഞ്ഞു നിങ്ങളിത് ചെയ്യുവിൻ. അത് ചെയ്യുന്നത് കത്തോലിക്ക സഭ മാത്രമാണ്. അതുപോലെ തന്നെ ഈശോ അതെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ 3 സുവിശേഷത്തിലും പൗലോസിന്റെ ലേഖനത്തിലും വായിക്കുന്നു. അപ്പം എടുത്ത ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു. ശരീരം പോലെ ഇരിക്കുന്നുവെന്നോ അതെ രക്തം പോലെ ഇരിക്കുന്നെന്നോ ഇതിൽ യേശുവിന്റെ സ്നേഹമുണ്ടെന്നൊന്നും പറഞ്ഞില്ല. ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ്, ഇതിന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തം ആകുന്നു. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. പാപം ക്ഷമിക്കുമ്പോൾ വൈദികം പറയുന്ന പോലെ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ പലപ്പോഴും കാണാറുണ്ട് കത്തോലിക്ക ആ തീർപ്പോടുകൂടിയാണ് മുസാരെ കൂട്ടി എന്ന് വരുന്നത്. അതുപോലെ കുർബാന സമയത്ത് ആളുകൾക്ക് തീർപ്പുണ്ട്, ഇതിനെയും റൊട്ടിയല്ല ഗോതമ്പപ്പമല്ല ഈശോയുടെ ശരീരമാണ് എന്ന്. ഈ തീർപ്പ് കത്താവിന്റെ വചനത്തിലൂടെ പാലിക്കുന്ന ഏകസഭ കത്തോലിക്ക സഭയാണ് എന്ന് പറഞ്ഞാൽ വളച്ചൊടിക്കാതെ വചനം അതേപടി അഭ്യസിക്കുന്നത് കത്തോലിക്ക സഭയിലാണ് എന്നത് വലിയൊരു സത്യമാണ് മക്കളെ. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനും കൂടിയാണ് അതെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അതെ അതെ ഇറക്കുന്നത്. ഇനി മാത്രമല്ല ഈ കൃപ ഉള്ള ആ സഭ ഒരു കർത്താവിന്റെ വലിയ വാഗ്ദാന പേടകമാണ്. അതിലാണ് പ്രിയ കത്തോലിക്കയെ നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ ഇത് മനസ്സിലാക്കി കത്തോലിക്ക സഭയെ ആ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വ്യതിരത മനസ്സിലാക്കിക്കൊണ്ട് വരാനിടയാകട്ടെ. ഇന്ന്
ലോകമെങ്കാടും ആഗ്ലിക്കൻസും അതുപോലെ പെന്തക്കോസ്തുകാരും ധാരാളം പേര് കർത്താവിന്റെ ഏകസഭയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. കൂടുതൽ വരട്ടെ, നമുക്ക് ആഗ്രഹിക്കാം. ആയിരിക്കും നമ്മൾ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോകാൻ ചിന്തിക്കരുതേ. ആ ചിന്ത പിശാചാണ് കൊണ്ടുവരുന്നത്. കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ നിന്ന് വേർതിരിയാൻ അല്ലെ പലപ്പോഴും പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ആ പ്രലോഭനത്തിന് നിങ്ങൾ ഒരിക്കലും അടിമയാകരുതേ. അല്ലെ കനി, മാത്രമല്ല വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ഉള്ള സഭ കത്തോലിക്ക സഭയാണ്. നമുക്കറിയാം മറ്റ് സഭകൾ പറയും വിശ്വാസത്തിലൂടെ മാത്രം രക്ഷപ്രാപിക്കുന്നു, വചനത്തിലൂടെ മാത്രം രക്ഷപ്രാപിക്കുന്നു എന്നൊക്കെ. പക്ഷെ വചനത്തിലൂടെ മാത്രം എന്ന് പറഞ്ഞാൽ വചനം പാലിക്കാത്തവരാണ്. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം യാക്കോബ് ശിലായിലൂടെ കർത്താവ് പറയുന്നുണ്ട്, ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നതുപോലെ പ്രവൃത്തികളില്ലാത്ത അതെ ക്രിസ്തീയ ജീവിതം അഥവാ വിശ്വാസവും മൃതമാണ്. 2:26 യാക്കോബ് ശിലായ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഭ ആക്റ്റീവാണ്, സജീവമാണ്, ഡൈനാമിക് ആണ്. കാരണം പ്രവൃത്തിയുണ്ട്. ഉദാഹരണം സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുക്കുന്നതല്ല, പിന്നെയോ അതെ പ്രവൃത്തിയിൽ അവർക്ക് നന്മ ചെയ്യുന്നതാണ്. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നത്. അപ്പൊ ഈ ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യണം. അതായത് വിശ്വാസം പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കണം എന്ന് കാണിക്കുന്നതും പഠിപ്പിക്കുന്നതും ഉള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ. അല്ലെ വെറുതെ ബുദ്ധി കൊണ്ടുള്ള ഒരു വിശ്വാസം ഉണ്ടാകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന സഭയല്ല ഇത്. പിന്നെയോ ആ വിശ്വാസം സജീവമായ പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ട് ആ പ്രവൃത്തികളാണ് നമ്മൾ കൂരാശകൾ 7 കൂരാശകളിൽ കാണുന്നത്. അതുകൊണ്ട് ഈ മഹനീയമായ ആ ദേവാലയമാകുന്ന കർത്താവിന്റെ ശരീരമാകുന്ന കത്തോലിക്ക സഭയുള്ള ആ പ്രത്യേകത മനസ്സിലാക്കൂ. ആ കത്തോലിക്ക എന്ന വാക്ക് ഇഷ്ടമില്ലെങ്കിൽ പോട്ടെ, വിട്ടേര്. വിശുദ്ധ സഭയെന്ന് പറഞ്ഞു ഒരുപക്ഷെ മറ്റു മരങ്ങളുമായിട്ട് വ്യത്യസ്തമാക്കാൻ, ഇതര സഭകളുമായി വ്യത്യസ്തമാക്കാൻ കത്തോലിക്ക എന്ന വാക്ക് ഉപയോഗിക്കുന്നു. അതിന്റെ അർത്ഥം ഒരിക്കൽ കൂടി ഞാൻ ഊന്നി പറയുന്നു, അതിന്റെ അർത്ഥം സർവവ്യാപകം, എല്ലായിടത്തും ഉള്ളത്, അതാണ് അതിന്റെ അർത്ഥം. അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ കർത്താവ് സ്ഥാപിച്ചത് പാറയാകുന്ന പത്രോസിന്റെ മേലാണ്. അവിടെയാണ് താക്കോല് കൊടുത്തത്. നിങ്ങൾ സഭ വിട്ടു പോകുമ്പോൾ ഓർത്തോണം സ്വർഗത്തിലേക്കുള്ള താക്കോലുള്ള സഭയിൽ നിന്നാണ് പിരിയുന്നത് എന്ന്. നിങ്ങൾ സഭയിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ സ്വർഗത്തിലേക്കുള്ള താക്കോലുള്ള സഭയിലേക്കാണ് നിങ്ങൾ മടങ്ങി വരുന്നത്. മടങ്ങി വരൂ, സഭയൊന്നാകട്ടെ. ഏക സഭ, ശക്തിയുള്ള സഭ, കർത്താവിന്റെ സഭ ഉണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. കണ്ണുകൾ അടയ്ക്കുക, ഞാൻ പ്രാർത്ഥിക്കുന്നു. കാര്യമുള്ള കർത്താവേ, എന്റെ ഈ വചനങ്ങൾ ശ്രവിച്ചവരോരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. കാര്യമുള്ള കർത്താവേ, കത്തോലിക്കരാണ് അധികവും കേൾക്കുന്നത്. ഈശോ, അവർ പലപ്പോഴും അവർക്ക് പരീക്ഷയും പ്രലോഭനവും ഉണ്ടാകാറുണ്ട് സഭ വിട്ടുപോകാൻ. ആ സഭയുടെ ബദിരത പ്രത്യേകത മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ഇവിടെയുള്ള ആ സഭയിലെ ശക്തി എന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഞാൻ ചെറിയ വീഡിയോ ആയതുകൊണ്ട് എല്ലാം പറയാൻ എനിക്ക് സാധിച്ചില്ല. എങ്കിലും സഭയിലേക്ക് കടന്നു വരുന്നാൽ എന്തൊരു ഭയങ്കര അനുഭവമാണ്. അതാ ഈ അനുഭവം ഇവർക്ക് കൊടുക്കണമേ. ഈ മറ്റ് സഭയിൽ നിന്ന് പിരിഞ്ഞു പോയിരുന്നു മനസ്സിലാക്കി തിരിച്ചുവിടുവാൻ ഇടയാക്കണമേ. കർത്താവ്, ലോകം മുഴുവൻ കത്തോലിക്ക സഭയിലാകുവാൻ എന്ന് ഞാൻ പറയുമ്പോൾ സാർവത്രിക സഭയിലാകുവാൻ, യേശുവിന്റെ ശരീരത്തിൽ ആകുവാൻ, യേശു സ്ഥാപിച്ച ഏക സഭയിലാകുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും യേശുവിന്റെ ഹൃദയത്തിൽ, മാതാവിന്റെ ഹൃദയത്തിലൂടെ അർപ്പിച്ച് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ.